പ്രവൃത്തിയാലുപേക്ഷിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാനാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, വിശുദ്ധ യാക്കോബിൻ്റെ രക്തത്താൽ അങ്ങേ അപ്പോസ്തലന്മാരുടെയും ആദ്യ ഫലങ്ങളങ്ങ് പവിത്രീകരിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ സഭ ശക്തിപ്പെടുവാനും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ സഹായത്താൽ നിരന്തരം പരിപോഷിക്കപ്പെടുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായി ലയിക്കത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവം അരുളി ചെയ്തു, വചനങ്ങളാണിവ: അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലുള്ളവരോ ഒന്നിലെ പ്രതിമയോ സ്വരൂപമോ നിർമ്മിക്കരുത്. അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റകൃത്യങ്ങൾക്ക് അവരുടെ മക്കളും മൂന്ന് തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുടെ 1000 തലമുറകൾ വരെ ഞാൻ കരുൾ കാണിക്കും. നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വെറുതെ ഉപയോഗിക്കരുത്. തൻ്റെ നാമം വെറുതെ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല. സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർപ്പിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7ാം ദിവസം നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീയോ നിൻ്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിൻ്റെ മൃഗങ്ങളോ നിന്നോടൊപ്പം വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. നിൻ്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിക്കേണ്ടതിന് നിൻ്റെ പിതാവിനോടും മാതാവിനെയും ബഹുമാനിക്കുക. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായി വാജസാക്ഷ്യം നൽകരുത്, അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത്, അയൽക്കാരൻ്റെ ഭാര്യയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റേതെങ്കിലുമോ മോഹിക്കരുത്. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലുണ്ട്. കർത്താവേ, കർത്താവേ, നിത്യജീവൻ്റെ നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലുണ്ട്. വചനങ്ങൾ അങ്ങയുടെ പക്കലുണ്ട്. കർത്താവിൻ്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു.
കർത്താവേ കർത്താവേ നിത്യജീവന്റെ നിത്യജീവന്റെ വചനങ്ങൾ വചനങ്ങൾ അങ്ങയുടെ പക്കലുണ്ട് അങ്ങയുടെ പക്കലുണ്ട് കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിന്റെ പ്രണാമം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു കർത്താവേ കർത്താവേ നിത്യജീവന്റെ വചനങ്ങൾ നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലുണ്ട് അങ്ങയുടെ പക്കലുണ്ട് ദൈവഭക്തി നിർമ്മലമാണ് അത് എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിന്റെ വിധികൾ സത്യമാണ് അവ തികച്ചും നീതിപൂർണമാണ് കർത്താവേ കർത്താവേ നിത്യജീവന്റെ വചനങ്ങൾ നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലുണ്ട് അങ്ങയുടെ പക്കലുണ്ട് അവ പൊന്നിനെയും തങ്കത്തേക്കാളും അഭികാമ്യമാണ് അവ തേനിനെയും തേൻകട്ടയേക്കാൾ മധുരമാണ് കർത്താവേ കർത്താവേ നിത്യജീവന്റെ വചനങ്ങൾ നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലുണ്ട് അങ്ങയുടെ പക്കലുണ്ട് ഹല്ലേലൂയാ 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 വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഹരിച്ച് ക്ഷമയുടെ ഫലം പുറപ്പെടുവിക്കുന്നവർ അനുഗ്രഹീതർ ഹല്ലേലൂയാ 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 കർത്താവ് നിങ്ങളോട് കൂടെ ആത്മാവോട് കൂടെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് കർത്താവേ അങ്ങേക്ക് മഹത്വം അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു വിധക്കാരന്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാക്കാതിരിക്കുന്നവരിൽ നിന്നും അവൻ്റെ ഹൃദയത്തിൽ വിധക്കപ്പെട്ടതാണ് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു ഇതാണ് വഴിയരികിൽ വീണ വിത്ത് വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണുപോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത് ഒരുവൻ വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരിക്കുകയും അത് ഫലശൂന്യമാകുകയും ചെയ്യുന്നു ഇവനാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത് അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു കർത്താവിൻ്റെ സുവിശേഷം ജീവിതാർച്ചന വേളയായത് മാനസങ്ങളിൽ പൂജയാ സ്നേഹനായക ജീവദായക സ്വീകരിക്കുക പൂവുകൾ കണ്ണുകൾക്കു നീ പുതിയ കൈത്തിരി കാതുകൾക്കു നീ കണ്ണുനീരിലും കാണ്മു പുഞ്ചിരി കാഴ്ച നൽകിട മഞ്ചരി കാഴ്ച നൽകിട മഞ്ചരി ജീവിതാർച്ചന വേളയായത മാനസങ്ങളിൽ പൂജയാ സ്നേഹനായക ജീവദായക സ്വീകരിക്കുക പൂവുകൾ
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലിയും സർവശക്തനും പിതാവുമായ ദൈവത്തിനാ സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പ്രിയപുത്രൻ്റെ പീഡാസഹനത്തിൻ്റെയും രക്ഷാകരമായ ജ്ഞാനസ്ഥാനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അപ്പോസ്തലന്മാരുടെ ഇടയിൽ നിന്നും ആദ്യമായി അവിടുത്തെ പാനപാത്രത്തിൽ പങ്കുചേരുവാൻ തിരുവുള്ളമായ വിശുദ്ധ യാക്കോബിൻ്റെ സ്മരണ ആചരിച്ചുകൊണ്ട് അങ്ങേക്ക് പ്രീതികരമായ ബലി ഞങ്ങൾ അർപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ വിശുദ്ധരുടെ വിസ്മയവഹമായ പ്രഖ്യാപനത്താൽ സഭയെ നവചൈതന്യത്തോടെ ഫലദായകമാക്കുകയും അങ്ങേ സ്നേഹത്തിൻ്റെ ഉറപ്പാർന്ന അടയാളം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. കൂടാതെ അങ്ങേ രക്ഷാകരമായ രഹസ്യം പൂർത്തീകരിക്കുവാൻ വിശുദ്ധരുടെ സുദീർഘമായ മാതൃക വഴി ഞങ്ങൾ പ്രചോദിതരാകുകയും ഭക്തി നിർഭരമായ മാധ്യസ്ഥം വഴി നിരന്തരം ഞങ്ങൾ പരിപോഷിതരാകുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന മഹത്വത്തിൻ്റെ ഗീതം ഒരുമിച്ച് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങും സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൻ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സോമനസാലയും പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്താം വീണ്ടും അങ്ങേക്കും കൃതജ്ഞത പ്രകാശിപ്പിച്ച തൻ്റെ ശിഷ്യന്മാർക്കും കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാവുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയോർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവും ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പുരിത്തിയോടും വൈദ്യഗണത്തോടും സമർപ്പിതരോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രയുള്ള ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കണമേ. അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കണമേ. അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും വിശുദ്ധ യൗസേപിദാനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനോടും അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതുമായ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ രോഗവിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും, മഹത്വവും എന്നേക്കും അങ്ങേടതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പോസ്തലന്മാരോടും അരുളി ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസന്ധൃക്കൻ പാർത്ഥം അങ്ങയുടെ തിരിവുള്ളമനുസരിച്ച സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ൾ
ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങളിൽ കരയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങളിൽ കരയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്നവൻ. ഈ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം അനുഗ്രഹീതരം. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരം അന്തരം നിറയെ ആരാധന, ഹൃദയം നിറയെ സ്നേഹാർച്ചന, ശിവേ
ആദരം നിറയെ ആരാധന ഹൃദയം നിറയെ സ്നേഹാർച്ചന നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പോസ്തലനായ വിശുദ്ധ യാക്കോബിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ടാം അങ്ങേ ദിവ്യദാനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥാൻ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സമാധാനത്തിൽ പോകുവിൻ. നിത്യവിശുദ്ധയ കന്യാ മറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയ കന്യാ മറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ.